നാട്ടുമരുന്നുകളിൽ കുറുന്തോട്ടി വേര് പോലും കിട്ടാനില്ലെന്ന പരാതിക്ക് പരിഹാരമാകുന്നു. 25 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാനായി പിലാത്രിയിലെ 2.5 ഏക്കർ സ്ഥലത്താണ് കുറുന്തോട്ടി വിത്തുകൾ പാകിയത്. തൈകൾ മുളച്ചുപൊന്തി പച്ചപുതച്ചു നിൽക്കുന്ന കുറുന്തോട്ടി നഴ്സറിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടം സന്ദർശിച്ച എം വിജിൻ MLA വിലയിരുത്തി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പിലാത്ര ഹോപ്പിന് സമീപത്താണ് കഴിഞ്ഞ മെയ് 26 കുറുന്തോട്ടി വിത്തുകൾ പാകിയത്. മുളച്ചുപൊങ്ങിയ വിത്തുകൾ കൃഷിയിടങ്ങളിലേക്ക് പറിച്ചു നടന്ന ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ 2.5 ഏക്കർ സ്ഥലത്താണ് തൈകൾ മാറ്റി നടുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ 7 കണ്ണപുരം പഞ്ചായത്തുകളിലാണ് പ്രാഥമിക ഘട്ടത്തിൽ ഔഷധ സസ്യകൃഷി ആരംഭിക്കുക. കടന്നപ്പള്ളി പാണപ്പുഴയിൽ 10 ഏക്കറിലും കണ്ണപുരം 7 പഞ്ചായത്തുകളിൽ 7.5 ഏക്കർ വീതവും കൃഷിക്കായി നീക്കിവെക്കും. ഘട്ടംഘട്ടമായി മറ്റ് പഞ്ചായത്തുകളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. പദ്ധതിക്കായി 16.15 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. നിലം ഒരുക്കലിനും മറ്റും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തും. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കർഷക ഗ്രൂപ്പുകൾ രൂപീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കർഷകർക്ക് വിപണന സഹായം ഉറപ്പുവരുത്തുന്നുണ്ട്. കൃഷിവകുപ്പ്, ഔഷധി, മെഡിസിനൽ പ്ലാൻ ബോർഡ്, തദ്ദേശ വകുപ്പ്, കർഷകർ എന്നിവരുടെ സഹകരണവും പദ്ധതി നടത്തിപ്പിനെ സഹായിക്കാൻ ഉപയോഗപ്പെടുത്തും. തുടർ നടപടി എന്ന നിലയിൽ കൂടുതൽ നാട്ടുമരുന്നുകൾ നട്ടുവളർത്താനാണ് ലക്ഷ്യം. നമ്മൾ വിത്ത് ഇട്ട സ്ഥലത്താണ് നിൽക്കുന്നത്. ഏതാണ്ട് കുറുന്തോട്ടി മുഴുവൻ മുളച്ചു വന്നിട്ടുണ്ട്. 16-ാം തീയതി നമ്മളിത് നടുകയാണ്. എല്ലാശ്ശേരി മണ്ഡലത്തിൻ്റെ 100 ഏക്കറുകളിലേക്കാണ് കർഷക ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഏതാണ്ട് 1 വർഷത്തിന് മുകളിലായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കർഷകർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി കൃഷിവകുപ്പും അതോടൊപ്പം തന്നെ മെഡിസിനൽ പ്ലാൻ ബോർഡും ഔഷധിയുമായി ചേർന്നുകൊണ്ടാണ് നമ്മളിത് നടക്കുന്നത്. പൂർണ്ണമായും ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഔഷധിയാണ് ഇത് പൂർണ്ണമായും നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നത്. ആ രീതിയിൽ കർഷകർക്ക് വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കല്യാശ്ശേരിയെ ഒരു ഔഷധ ഗ്രാമമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഔഷധ ഗ്രാമം പദ്ധതിയിലൂടെ കർഷകർക്കും വീട്ടമ്മമാർക്കും വരുമാനവും പ്രകൃതി സംരക്ഷണവും ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് MVJIN MLA അറിയിച്ചു. ഔഷധ സസ്യങ്ങൾ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ വിപണിയിൽ മരുന്നുകളുടെ ഗുണവും ഉറപ്പാക്കാനാകും. കർഷകർക്ക് എല്ലാ സഹായങ്ങളും നിർദ്ദേശവും നൽകുമെന്നും കർഷകരിൽ നേരിട്ട് ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാൻ സൊസൈറ്റികൾ രൂപീകരിക്കുമെന്നും MLA അറിയിച്ചു. ഔഷധി ബോർഡ് അംഗം കെ പത്മനാഭനും MLA ക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.